യൂദാ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്നു. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്നും നല്ല ഒരു വിശ്വസ്തനായി നല്ല ഒരു ശിഷ്യനായി യേശുവിനോടൊപ്പം കാണണമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എങ്ങനെയാലും കുറച്ച് പണം സമ്പാദിക്കണമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് ചെയ്ത വഴി എന്നറിയാവോ? സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. ദൈവത്തിന്റെ ആഗ്രഹം തന്നെ കുറിച്ചുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു പോയി. എന്ത് സംഭവിച്ചു? അവന്റെ സ്വന്തം താല്പര്യത്തിന് മുൻപോട്ടിറങ്ങി അവന്റെ ജീവിതം നാശമായി തീർന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, എത്ര വലിയ അനുഗ്രഹത്തിന്റെ വഴിയെന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കാണുന്നതെങ്കിലും ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളാണെന്ന് നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നിയാലും ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ നീ ഇത് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ? ആ ചോദ്യം ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മാനുഷികമായ നിലയിൽ ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾക്ക് പിൻപിൽ കർത്താവേ നിന്റെ ഹിതമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുൻകൂട്ടി ചുവടുകൾ വയ്ക്കുന്നുള്ളൂ, അതേ ഞങ്ങൾക്ക് അനുഗ്രഹമാകി തീരുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ നീ അതിനായി സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.